हाई डियर फ्रेंड्स अस्सलाम वालेकुम नमक वानिला स्पॉन्ज केक तैयार नोक अट्ठे नाम आदमी 250 ml ൻ്റെ ഒരു കപ്പിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം ബാക്കി വരുന്ന ഭാഗത്തേക്ക് നമുക്ക് മൈദയും കൂടി ചേർത്ത് ഫിൽ ചെയ്ത് എടുക്കാം അപ്പോൾ ഇതിലിപ്പോൾ 3 ടീസ്പൂൺ കോൺഫ്ലോറും ബാക്കി മൈദയും കൂടി ചേർത്ത് 250 ൻ്റെ കപ്പിലേക്ക് നമ്മൾ കറക്റ്റ് അളന്നെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക നന്നായിട്ട് അരിച്ചെടുത്ത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ട് ബീറ്റ് ചെയ്തതിനു ശേഷം കുറേശ്ശായിട്ട് ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശേ കുറേശ്ശായിട്ട് നമുക്ക് അത് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം മാക്സിമം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ കേക്ക് കൂടുതൽ സോഫ്റ്റ് ആകുന്നത് ഈ എഗ്ഗ് ബീറ്റ് ചെയ്തതനുസരിച്ചായിരിക്കും ഇപ്പോ നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്ന് ലൂസ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ മാവ് ഒന്ന് ടൈറ്റ് ആവാതെ ലൂസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇത് ഒരേ സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ ബീറ്റ് ചെയ്ത് കൊടുക്കാവുള്ളൂ പിന്നെ ഒരുപാട് നേരത്തേക്ക് ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്യുകയും ചെയ്യല്ല ഇപ്പോൾ നമ്മുടെ വാനില സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം ഞാനിവിടെ പേപ്പറൊക്കെ ഇട്ട് ഒരു കേക്ക് ടിൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇവിടെ വാനില സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു